أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പവിത്രതയും അത് പാരായണം ചെയ്താലുള്ള ഗുണങ്ങളും അനുബന്ധ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലോകത്ത് ഇത്രയേറെ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം നമുക്ക് ഒരു കാലഘട്ടത്തിലും ഒരു സ്ഥലങ്ങളിലും കാണാൻ കഴിയില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പരിശുദ്ധ ഖുർആനാണ്. നമ്മുടെ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ, അതിനോടുള്ള സമീപനം, നമ്മൾ കാണിക്കുന്ന സമീപനം വളരെ ലാഘവത്തോടെ ആയി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം നമ്മൾ അതിന് വേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യത്തില്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ആയത്ത് ഉണ്ട്. എന്താണ് ആ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലാഹുവിൻ്റെ ഈ ഒരു പരിശുദ്ധ ഖുർആൻ ഒരു മലമുകളിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ, നമ്മൾ മനുഷ്യരിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിർജ്ജീവമായി കിടക്കുന്ന, ഏറ്റവും ബലവത്തായി കിടക്കുന്ന ഒരു പർവ്വതത്തിന് മുകളിലേക്കാണ് ഈ ഒരു ഗ്രന്ഥം ഇറങ്ങുന്നതെങ്കിൽ, ആ പർവ്വതം ഖുർആനിൻ്റെ ഗാംഭീര്യത്താൽ പൊട്ടി തകർന്നു പോകുമായിരുന്നു. ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യത്തില്ലാ, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട്, ഈ ഖുർആനിൻ്റെ ഗാംഭീര്യം കൊണ്ട് ആ പർവ്വതങ്ങൾ പൊട്ടി പിളർന്നു പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ഉണർത്തുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു ആയത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു ഗ്ലോറിയസ് ഹുറിയിലൂടെ ഇപ്രാവശ്യത്തെ ഈ ഒരു കോഴ്സ് നമ്മൾ കൂടുതലും ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് സാക്കിന നൂനിൻ്റെയും തെൻവീൻ്റെയും ഒക്കെ ക്ലാസ് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ഇൻഷാ അള്ളാഹ് പഠിക്കാൻ പോകുന്നത് സാക്കിനായ മീമിൻ്റെ വിധികളാണ്. എന്തിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള നിയമങ്ങളും കൂടി മനസ്സിലാക്കണമെന്ന് പറയുന്നത്? ഖുർആനിൻ്റെ യഥാർത്ഥ സത്തയിലൂടെ നമുക്ക് മുന്നേറാൻ, അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടണമെങ്കിൽ, ഖുർആൻ്റെ യഥാർത്ഥ ആ ഒരു പാരായണ ശുദ്ധി, ഉച്ചാരണ ശുദ്ധി നമുക്ക് കിട്ടണമെങ്കിൽ തജ്വീദ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഹ്കാമുൽ മീം, അതുപോലെ അഹ്കാമുൽ സാക്കിൻ, അഹ്കാമുൽ നൂൻ സാക്കിന, തൻവീൻ എന്ന് വേണ്ട ഒരുപാട് നിയമങ്ങൾ, ബേസിക് ആയിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നിസ്കാരങ്ങളിൽ തന്നെ പലപ്പോഴും പിഴവുകൾ സംഭവിക്കാൻ കാരണമായേക്കാവുന്ന വളരെ ഗൗരവമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഷാ അള്ളാ സാക്കിനായ മീം. എന്താണ് സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ? സുക്കൂനുള്ള മീം, സുക്കൂൻ വരുന്ന മീം. ഒരുപാട് മീമുകൾ നമ്മൾ ഖുർആനിൽ കാണാൻ സാധിക്കും. ഫത്ഹ്, കസ്ർ, അതുപോലെ ലൊമ്മ് ഒക്കെയുള്ള മീമുകൾ നമ്മൾ ഖുർആനിൽ കാണുന്നുണ്ട്. എന്നാൽ സുക്കൂൻ ഉള്ള മീം വരുന്ന സമയത്ത് എന്താണ് അവിടുത്തെ നിയമം? സുക്കൂനുള്ള മീമ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള അക്ഷരത്തെ നമ്മൾ ഏത് രീതിയിൽ ഉച്ചരിക്കണം, എങ്ങനെ ആ മീമിനെ പാരായണം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സാക്കിനായ മീമിൻ്റെ നിയമം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അഞ്ച് നിയമങ്ങളാണ് സാക്കിനായ നൂനിനും തെൻവീനിനും ഉള്ളത്. എന്നാൽ സാക്കിനായ മീമിലേക്ക് കടക്കുന്ന സമയത്ത് സാക്കിനായ മീമിൻ്റെ നിയമം എന്ന് പറയുന്നത് മൂന്ന് നിയമങ്ങളാണ്. ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം. ഈ മൂന്ന് നിയമങ്ങളാണ് സാക്കിനായ മീമിന് ഉള്ളത്. ഈ മൂന്ന് നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്കിനായ മീമ് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അവിടെ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ കഴിയും. സാക്കിനായ മീമിന് മൂന്ന് നിയമങ്ങളാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ നിയമം ഇഖ്ഫാ ഉഷഫവിയ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് ഇദ്ഗാം, മൂന്നാമത്തേത് ഇൽഹാർ ഉഷഫവിയ. നമ്മൾ സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും നിയമങ്ങളിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇഖ്ഫ ഉഷഫവിയ, ഇദ്ഗാം, ഇൽഹാർ ഉഷഫവിയ.
ഇൽഹാർ ഇഖ്ഫാ എന്ന് നമ്മൾ മുമ്പ് കേട്ടതാണ്, ഇദ്ഗാം എന്നുള്ളതും മുമ്പ് കേട്ടതാണ്. എന്നാൽ ഇവിടേക്ക് എത്തുമ്പോൾ ഇൽഹാർ ഉഷഫവിയ, ഇഖ്ഫാ ഉഷഫവിയ, അതുപോലെ ഇദ്ഗാം എന്നായി മാറുന്നുണ്ട്. ഇതിൽ ഇഖ്ഫാ ഉഷഫവിയ എന്ന് പറയുന്നത് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നിയമമാണ് ഇഖ്ഫാ ഉഷഫവിയ. ഉദാഹരണത്തിന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, وَمَنْ يَعْتَصِمْ بِاللَّهِ يَعْتَصِمْ എന്ന സ്വാദ് കഴിഞ്ഞ് പിന്നെ വരുന്നത് സുക്കൂനുള്ള മീമാണ്. അതിനുശേഷം ബില്ലാഹ്, സുക്കൂനുള്ള മീമിന് ശേഷം വരുന്നത് ബാ ആണ്. ഇത് ഒരു കലിമത്തിൽ, ഒരേ കലിമത്തിലായിട്ട് വരുന്നതല്ല, രണ്ട് കലിമത്തിലായിട്ട് വരുന്നതാണ്. വ്യത്യസ്ത കലിമത്തുകളിൽ വരുന്ന ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒമയ്യ തൊസിം ബില്ലാഹ് എന്നുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒമയ്യ തൊസിം ബില്ലാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉന്നത്ത് കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ഉന്നത്ത് കൊണ്ടുവരണം. ഉന്നത്ത് എന്ന് പറഞ്ഞാൽ മണിക്കുക, മണിക്കലോട് കൂടിയിട്ടാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത്. ഒമയ്യ തൊസിം ബില്ലാഹ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീമിനെ ബായിലേക്ക് ചേർക്കാതെ മീമിനെ വേറെ തന്നെ മണിച്ചിട്ട് എന്നിട്ട് ബായിനെ വേറെ എടുത്ത് പറയുക. ഒമയ്യ യഅതസിം ബില്ലാ എന്ന് പറയാണ്ട് ഒമയ്യ യഅതസിം ബില്ലാ, അവിടെ മീമിനെ അവിടെ സ്റ്റോപ്പാക്കി പിന്നെ ബായിലേക്ക് ബില്ലാ എന്നാണ് പറയേണ്ടത്. ഇനി ഒരേ കലിമത്തിൽ വരുന്ന മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഊഖിബ്തും ബി അവിടെയും നമ്മൾ ഊഖിബ്തും ബി കണ്ടോ. അപ്പോൾ അവിടെയും നമ്മൾ ഉന്നത്തോട് കൂടിയിട്ടാണ് ഉച്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഖ്ഫാ ഉഷഫവിയയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇഖ്ഫാ ഉഷഫവിയ എന്ന് പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ അവിടെ ഉന്നത്തോട് കൂടി മണിക്കലോട് കൂടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതിനാണ് ഇഖ്ഫാ ഉഷഫവിയ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇഖ്ഫ എന്ന് പറയാതെ ഇഖ്ഫാ ഉഷഫവി എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മീമും ബാവും ഒരേ മഖ്റജിൽ നിന്ന് വരുന്നതാണ്. മീമിൻ്റെയും ബാഇൻ്റെയും മഖ്റജ് എന്ന് പറയുന്നത് ചുണ്ടാണ്. ഈ ചുണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ഇഖ്ഫാ ഉഷഫവിയ എന്നതിന് പേര് വരാനുള്ള കാരണം. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇഖ്ഫാ ഉഷഫവിയ എന്ന് പേര് വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, മീമും ബാവും ഒരേ മഖ്റജിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇവിടെ ഇഖ്ഫാ ഉഷഫവിയ എന്ന് പറയുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ നിയമം ഇദ്ഗാം. നമുക്ക് എളുപ്പമാണ്, സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ അവിടെ ഇദ്ഗാം ചെയ്തുച്ചരിക്കണം. ഉദാഹരണത്തിന് സുക്കൂനുള്ള ഒരു മീമ് ലഹും എന്ന് പറയുമ്പോൾ ഹായിന് ശേഷം പിന്നുള്ളത് സുക്കൂനുള്ള മീമാണ്. അതിനുശേഷം വരുന്ന അടുത്ത മീമ് മാ യഷാഉൻ അല്ലെങ്കിൽ മാ യഷ്തഹുൻ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള മീമിന് ശേഷം തൊട്ടടുത്ത് പിന്നെ ഫത്ഹുള്ള ഒരു മീമ് അല്ലെങ്കിൽ മുതഹരിക്കായ ഒരു ഹർക്കത്തുള്ള ഒരു മീമ് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മീമിനെ ഒരു മീമാക്കിയിട്ട് എന്താക്കണം, ഉച്ചരിക്കണം. അതായത് സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് ഇദ്ഗാം ചെയ്ത് മണിച്ചുച്ചരിക്കണം. എങ്ങനെ ഉച്ചരിക്കുക? ലഹും കണ്ടോ, ലഹും മാ എന്നാണ് അവിടെ ഉള്ളത്. എന്നാൽ ലഹും മാ എന്ന് നമ്മൾ എന്താക്കുന്നുണ്ട്, ഒരു ഈ രണ്ട് മീമിനെയും ചേർത്തിട്ട് ഒറ്റ മീമാക്കിയിട്ട് ഉച്ചരിക്കുന്നു. ഇനി നമ്മൾ ഒരേ കലിമത്തിൽ വന്ന മറ്റൊരു ഉദാഹരണം നോക്കാം. അലിഫ് ലാം മീം അലിഫ് ലാം മീം കണ്ടോ, അമ്മീം അലിഫ് ലാം മീം അല്ല പറഞ്ഞത്. ശരിക്ക് അലിഫ് ലാം മീം എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മളെന്താ സാധാരണ നമ്മൾ കേട്ട് വരുന്ന ഓത്താണ് അലിഫ് ലാം മീം സ്വാദ് അല്ലെങ്കിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ അങ്ങനെ ഓതലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തജ്വീദ് അനുസരിച്ച് ഓതാണെങ്കിൽ അലിഫ് ലാം മീം സ്വാദ് കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്.
ഓക്കെ. അപ്പോൾ ഇദ്ഗാം എന്താണെന്ന് പഠിച്ചു. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഇഖ്ഫ ഉഷഫവിയ ആണ്. രണ്ടാമത്തേത് ഇദ്ഗാമാണ്. സാക്കിനായ മീമിന് ശേഷം മറ്റൊരു മീമ് വന്നാൽ, ഫത്ഹുള്ള മുതഹരിക്കായ ഒരു മീമ് വന്നാൽ ഈ രണ്ട് മീമിനെയും ചേർത്തുകൊണ്ട് ഉച്ചരിക്കണം. ഒറ്റ മീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതിന് ഇദ്ഗാം ഉഷഫവി ഇദ്ഗാം എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ നിയമം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇളഹാറുഷഫവിയയാണ്. ഇളഹാറുഷഫവിയയാണ് ഏറ്റവും അവസാനത്തെയും മൂന്നാമത്തെയും നിയമമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ എളുപ്പമാണ്. ഇദ്ഗാമും ഇഖ്ഫായിനും ഓരോ അക്ഷരങ്ങൾ വീതമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബാക്കി അറബി അക്ഷരങ്ങളിൽ വരുന്ന 26 അക്ഷരങ്ങളും ഇളഹാറുഷഫവിയയുടെ ഉദാഹരണമായി അതിൻ്റെ നിയമത്തിലേക്കാണ് നമ്മൾ എന്താക്കേണ്ടത്, പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. അലിഫ്, താഅ്, സാഅ് മുതലായിട്ട് തുടങ്ങുന്ന ഈ ബാഉം മീമും ഒഴികെയുള്ള ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇളഹാറുഷഫവിയയുടെ ഉദാഹരണമാണ് എന്ന് പറയാനുള്ള കാരണം സാക്കിനായ മീമിൻ്റെ ഹുക്കുമകളാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സാക്കിനായ മീമിൻ്റെ ഹുക്കുമകളുടെ കൂടെ ഷഫവിയ എന്നെപ്പോഴും പണ്ഡിതന്മാർ ചേർത്തുച്ചരിക്കാനുള്ള കാരണം, മീമിൻ്റെ മഖ്റജ് എന്ന് പറയുന്നത് ഷഫത്തൈൻ രണ്ട് ചുണ്ടുകളാണ്, ചുണ്ടുകൾക്കിടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് മീം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാക്കിനായ മീമിൻ്റെ ഹുക്കുമകളാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇഖ്ഫാഇൻ്റെ കൂടെയും ഇദ്ഗാമിൻ്റെ കൂടെയും അതുപോലെ ആ മീമിൻ്റെ ഇൽഹാറു ഷഫവിയ വന്നാൽ നമ്മൾ എന്താക്കാൻ പാടില്ല, ഒന്നത്ത് പാടില്ല, മണിച്ച് ഓതാൻ പാടില്ല. ഇൽഹാറു ഷഫവിയ എന്ന് പറയുന്നത് സാക്കിനായ മീമിന് ശേഷം ബാഒ മീമോ അല്ലാത്ത വേറെ ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറു ഷഫവിയയാണ്. അവിടെ നമ്മൾ രണ്ടിനെയും സാക്കിനായ മീമിനെയും അതിനുശേഷം വരുന്ന അക്ഷരത്തെയും വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലം അൻ, സാക്കിനൂന മീമിന് ശേഷം ഹംസ വന്നൊരു ഉദാഹരണമാണ്. അല്ലം അൻ, അല്ലം അൻ, അല്ലം അൻ എന്ന് നമ്മൾ എന്താക്കുന്നില്ലേ, പറയുന്നില്ല. ഇത് ഒരു കലിമത്തിൽ വന്നിട്ടുള്ളതാണ്. ഇനി രണ്ട് കലിമത്തിൽ സാക്കിന മീം ഒരു കലിമത്തിലും അതിനുശേഷം വരുന്ന അക്ഷരം മറ്റൊരു കലിമത്തിലുമായിട്ടുള്ള രണ്ട് കലിമത്തിൽ വന്നിട്ടുള്ള ഉദാഹരണം നോക്കുകയാണെങ്കിൽ ബഅലുഹും ഔല, ബഅലുഹും ഔല. അവിടെ നമ്മൾ സാക്കിന മീമിൻ്റെ ഉച്ചാരണം പൂർണ്ണമായ രീതിയിൽ ഉച്ചരിച്ചതിന് ശേഷം അടുത്ത അക്ഷരം തുടങ്ങുക, അടുത്ത ഹർഫ് ഏതാണോ വന്നിട്ടുള്ളത് അതിൻ്റെ ഉച്ചാരണം തുടങ്ങുക എന്നുള്ളതാണ്. ഇനി സാക്കിനായ മീമിന് ശേഷം താ വന്നത് അസ്ലംതു, അലം, തഅലം, കണ്ടോ. ഈ രീതിയിലാണ് നമ്മൾ ഇൽഹാറു ഷഫവിയെ ഉച്ചരിക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സാധാരണ അക്ഷരങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിനേക്കാൾ ഒരു പ്രാധാന്യം ഫാഇനും വാവിനും കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇളഹാറു ഷഫവിയ ഞാൻ പറഞ്ഞു, ബാവും മീമും അല്ലാതെ വേറെ ഏത് അക്ഷരങ്ങൾ, അതിൽ തന്നെ സാക്കിനായ മീമിന് ശേഷം വാവോ അല്ലെങ്കിൽ ഫാഒ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചു ഓതണം. കാരണം ഉന്നത്ത് വരാൻ സാധ്യത കൂടുതലാണ്. സാക്കിനായ മീമിന് ശേഷം ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ ഉന്നത്ത്, അവിടെ മണിക്കൽ വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് പണ്ഡിതന്മാർ പ്രത്യേകം അവിടെ ശ്രദ്ധിച്ചു ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫാത്തിഹ ഒക്കെ ഓതുന്ന സമയത്ത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാ എന്ന് നമ്മളവിടെ കൃത്യമായിട്ട് വേറെ തന്നെ അലൈഹിം എന്നുള്ളത് മീമിനെയും വലല്ലാലീൻ എന്ന വാവിനെ, ആ ഒരു കലിമത്ത് തുടങ്ങുന്ന വാവിനെയും നമ്മൾ വേറെ തന്നെ വേർതിരിച്ച് ഓതണം എന്ന് പണ്ഡിതന്മാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ഓതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ ഓതുകയാണെങ്കിൽ അലൈഹിം വലൽ അലൈഹിം
വലല്ലാഹുണ്ടോ, അവിടെ ഒരു ഉന്നത്തിൻ്റെ ഒരു ഒരു അവസ്ഥ അവിടെ വരുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്ത, നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അലൈഹിം വലല്ലാഹ്, മറിച്ച് നമ്മൾ അലൈഹിം എന്ന് പറഞ്ഞ് ആ ഒരു മീമിനെ ഉച്ചരിച്ചതിന് ശേഷം കൃത്യമായി ചുണ്ട് കൂട്ടി പിന്നെ വലല്ലാഹിൻ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ചുണ്ടിനെ വീണ്ടും ഓപ്പൺ ചെയ്ത് ഉച്ചരിക്കുന്ന സമയത്ത് അവിടെ ഉന്നത്ത് ഒഴിവായി പോവുകയാണ്. കാരണം മീം ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ അമർത്തിപ്പൂട്ടുകയും വാവ് ഉച്ചരിക്കുന്ന സമയത്ത് രണ്ട് ചുണ്ടുകൾ പരസ്പരം ചേരാത്തൊരവസ്ഥയുമാണുള്ളത്. മാത്രമല്ല രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്ത് വരുന്നത്, ഉന്നത്ത് വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മൾ നിങ്ങൾ മുൻപുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മഖ്റജിൻ്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്ത് ഷഫവിയ, ചുണ്ടിൽ നിന്ന് വരുന്ന മഖ്റജ്, ചുണ്ടിൻ്റെ മഖ്റജ് അല്ലേ. അവിടെ നിന്ന് വരുന്ന അക്ഷരങ്ങളെന്ന് പറയുന്നത് ബാ, ഫാ, വാവ്, മീമ്. ഇതിൽ ബാഇനെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അവിടെ ഉന്നത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഫാവും വാവും ഇൽഹാറിനക്ഷരമായതിനാൽ അവിടെ ഒരിക്കലും ഉന്നത്തിനോട് സാദൃശ്യപ്പെടാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള അക്ഷരങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സാക്കിനായ മീമിന് ശേഷം സാ വന്നാൽ അൽ അംസാൽ അലൈക്കും ജുനാഹ, കണ്ടോ, ലഹും ജന്നത്ത്, യംഹഖുല്ലാഹ്, അം ഖലഖു, അം ഖലഖു എന്ന് പറയുന്നതിന് പകരം അം ഖലഖു, അഹും ഖൈർ, അൽഹംദു അൽഹംദു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് നമ്മൾ മണിക്കേണ്ട, പകരം അൽഹംദുലില്ലാ, അഹും ഖൈർ, ലക്കും ദീനുക്കും, അംറാ അംറാ, തസ്മഉ ലഹും റിക്സ, കണ്ടോ. അങ്ങനെ ബാക്കി 26 അക്ഷരങ്ങളും നമ്മൾ എന്താക്കണം, ഉച്ചരിച്ച് പരിശീലിച്ച് ഈ രീതിയിൽ ഉന്നത്ത് വരാതെ ഉച്ചരിച്ച് പഠിക്കണം എന്നാണ് ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഫാത്തിഹയിൽ ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ സാക്കിനായ മീമിൻ്റെ ഈ ഒരു നിയമങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഫാത്തിഹ ഓതാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും 5 വഖ്ത് നിസ്കരിക്കുന്നത് വെറുതെ ആയിപ്പോകും, ബാത്തിലായിപ്പോകും, ഫാത്തിഹ ശരിയാവില്ല. ഫാത്തിഹ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് നമ്മൾ പഠിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.